ഹായ് ഷോബാസ് മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോണത് നമ്മുടെ പൈനാപ്പിൾ കൊണ്ട് ഒരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് ഞാൻ ഈ കറി ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ പകുതി ഞാൻ പായസം ഉണ്ടാക്കിയിട്ടായിരുന്നൊരു വീഡിയോ, അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടോളോ. പിന്നെ ഇതിലേക്ക് പിന്നെ ജീരകം വേണം, ഒരു ടീസ്പൂൺ ജീരകം. പിന്നെ പച്ചമുളക് ആവശ്യത്തിന്, അത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ച് വരണം. പിന്നെ കുറച്ച് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് ഉലുവ, പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ്, പിന്നെ കറിപ്പത്ത, പിന്നെ കുറച്ച് രണ്ട് വറ്റൽമുളക്. ഇനി നമുക്കിത് എങ്ങനെയാണ് മുറിച്ചെടുക്കണമെന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ നല്ല കുറച്ച് മൂർച്ചയുള്ള കത്തി എടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്യാം. താത്തി തന്നെ മുറിക്കണം കേട്ടോ. അതിൻ്റെ തൊലി തൊലിയുടെ അവിടെ മുറിയരുത്. അതുപോലെ ഇതുപോലെ താത്തി ഇങ്ങനെ മുറിച്ച് കൊണ്ടുവരിക. നല്ല കഷ്ണങ്ങളായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ നടുഭാഗം ഒന്ന് ഇങ്ങനെ മുറിക്കുക. അതിന് ശേഷം ഒന്നും കൂടി അതിങ്ങനെ അടിയിലേക്കൊന്നാക്കിയിട്ട് ഒന്ന് ചെരിച്ച് പിടിച്ചൊന്നാക്കിയിട്ട് ഓരോ കഷ്ണങ്ങളിങ്ങനെ എടുക്കണമെങ്കിൽ നല്ല ഇതായിട്ട് നമുക്ക് കിട്ടും. ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. കണ്ട, ഇതേപോലെ നമുക്കെടുക്കാം. കണ്ട, ഇനി നമുക്കതിൻ്റെ മൂക്കിൻ്റെ ഭാഗം ഒന്ന് കുറച്ചൊന്ന് ചെത്തിക്കളയണം. അതുപോലെ നമുക്ക് മറ്റേ കഷ്ണങ്ങളൊന്ന് കഷ്ണമൊന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് തൊട്ടാൽ മതി. നമ്മൾ കുറച്ച് മുറിച്ച് വെച്ചിട്ടുള്ളതാണ്, ഒന്നും കൂടി ഒന്ന് ആക്കി കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം. കണ്ട, ഇതിൻ്റെ മൂക്കൊക്കെ മുറിച്ച് കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇത് മുറിക്കണത്. അധികം ചെറുതാക്കണ്ട. ഇതിൻ്റെ നടുവൊന്ന് നമുക്ക് മുറിക്കാം. അതിന് ശേഷം ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കാം. അധികം ചെറുതാക്കരുത്, കുറച്ച് വലിപ്പം വേണം, എന്നാലാണ് പുളിശ്ശേരിക്ക് ടേസ്റ്റ്. ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ മുറിച്ചിട്ടുള്ളത്. കണ്ട, ഇപ്പം എല്ലാതും അങ്ങനെ നമുക്ക് ചെയ്തു വരാം. ഇതെല്ലാം ചെയ്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ വെക്കേണ്ടത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് പിന്നെ നമ്മുടെ അരച്ച് വന്നിട്ടുള്ള പച്ചമുളകും ജീരകം കൂടി ഒന്ന് ചതച്ച് വന്നിട്ടില്ല, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കുക, വേവാനുള്ള വെള്ളമൊഴിച്ച് കൊടുക്കുക. ഇത് വേവുള്ളതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ കുക്കറിലൊന്നും വേവിക്കണില്ല, ഇവിടെ ഇതിൽ തന്നെ വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ നാളികേരം ഒന്ന് അരച്ചെടുക്കണം. ഈ നാളികേരം അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കരുത്, നമ്മൾ തൈരാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് തൈര് ചേർത്ത് അടിച്ചെടുത്ത് പിന്നെ നമ്മൾ ഗ്രേവിക്ക് അനുസരിച്ച് നമ്മൾ പിന്നെയും തൈര് ചേർക്കണം. വെള്ളമൊഴിക്കാതെ തൈര് ഒഴിച്ച് നാളികേരം നല്ല സോഫ്റ്റ് എന്താ പറയുക ക്രീം പോലെയായിട്ട് അരച്ചെടുക്കണം. നമ്മുടെ ഇത് വെന്തിട്ടുണ്ട്, വെന്തോ നോക്കാം നമുക്ക്. വെള്ളമൊക്കെ കുറേശ്ശെ വറ്റി വന്നിട്ടുണ്ട്, വെന്തോ നോക്കാം. ആ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അധികം വെന്തുടയൊന്നും വേണ്ട കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച നാളികേരം തൈരും കൂടി അത് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഗ്രേവി ആക്കി കൊടുക്കാം. ഗ്രേവിക്ക് നമ്മൾ തൈര് ഒന്നും കൂടി മിക്സിയിൽ അടിച്ചിട്ട് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. എത്ര ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് തിളച്ച് വരുമ്പോൾ എല്ലായിടത്തും ഒരു തിള വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യണം. ഞാൻ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. എല്ലാ ഭാഗത്തും തിള വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റൗവിൽ നിന്ന് ഇറക്കി വയ്ക്കണം. ഇപ്പോൾ നന്നായി തിള വന്നിട്ടുണ്ട്, ഇനി നമുക്ക് ഇറക്കി വയ്ക്കാം. അതിനുശേഷം താളിച്ചിടാം. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം.
അതിന് ശേഷം നമ്മുടെ ഉലുവ, ഒരു അര ടീസ്പൂൺ ഉലുവ, അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ രണ്ട് വറ്റൽ മുളകും ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്റ്റൗ ഓഫാക്കി അതിനുശേഷം ലാസ്റ്റായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിൽ സ്റ്റൗ ഒക്കെ ഓഫാക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു മണം ഒരു വേറൊരു ലെവലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലതാണ്. എങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കിയോളോ, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇതാണ് നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.